ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:11. ഒരിക്കൽ കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ നാം ഒരുങ്ങുകയാണ്. ക്രിസ്മസ് അത് സത്രങ്ങൾ നഷ്ടപ്പെട്ടവരുടെ ഉത്സവ ദിനമാണ്. ചിതറിയവരുടെയും ചിതറിക്കപ്പെട്ടവരുടെയും തിരുനാൾ. ജീവിതത്തിൽ തോറ്റുപോയവരുടെയും തോൽപ്പിക്കപ്പെട്ടവരുടെയും ആഘോഷ ദിവസം. ഈ ക്രിസ്മസ് നമ്മളോടൊരു കാര്യം പറയുകയാണ്, ജീവിതത്തിൽ സത്രങ്ങൾ നഷ്ടപ്പെട്ടവരൊക്കെ ഉത്സവത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണെന്ന്. എല്ലാം അവൻ അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത്. അത് എന്തുമാവാം, ജീവിതത്തിലെ തളർച്ചകളും തളർത്തലുകളും തിരസ്കാരങ്ങളും ഒക്കെ അവൻ്റെ സത്രത്തിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. സത്രങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അവൻ തൻ്റെ ഏകജാതനെ നൽകുന്നു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ക്രിസ്മസ് ദിനത്തിൽ കഞ്ചിമെന്ന നക്ഷത്ര വിളക്കുകൾക്ക് കീഴിൽ ഉണ്ണിയുടെ ചിരിക്കുന്ന മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനോട് മന്ത്രിക്കാം, എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന്, എന്നെ ഇഷ്ടപ്പെടാൻ അവൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചെന്നും പ്രാർത്ഥന. ദൈവമേ, പ്രതീക്ഷയുടെ സന്ദേശവുമായി വന്ന അങ്ങയുടെ പ്രിയപുത്രൻ്റെ ജന്മദിനത്തിൽ പ്രതീക്ഷയുടെ കാത്തിരിക്കുവാനും നിരാശയിലാണ്ടവർക്ക് പ്രത്യാശയുടെ സന്ദേശം നൽകുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.